ഞാൻ ജനിച്ചത് കൊട്ടാരക്കര ചേർത്താ. അച്ഛൻ്റെ അമ്മയുടെ കുടുംബം അത് ജനിച്ചത് 1928 ഡിസംബർ 2nd. പിന്നെ അപ്പോഴച്ഛൻ ബി എല് പാസ്സായി കൊട്ടാരക്കര പ്രാക്ടീസ് തുടങ്ങി. ഞാനും കൊട്ടാരക്കരയായി. സ്കൂൾ വിദ്യാഭ്യാസം ഹൈസ്കൂള് കൊട്ടാരക്കര, പിന്നെ ഇൻ്റർമീഡിയറ്റ് എസ് ബി കോളേജിൽ, BSc അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ ലോ കോളേജ് എറണാകുളത്ത്. എറണാകുളത്തെ ഫസ്റ്റ് ബാച്ചാണ്. സമൂഹത്തോടുള്ള ആത്മാർത്ഥത, സഹജീവികളോടുള്ള സ്നേഹം, പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രയത്നം, ഇവ കൈമുതലായി ഉണ്ടായിരുന്ന ഒരു തലമുറയുടെ പ്രതീകമാണ് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് 19 വർഷം മുമ്പ് ജനിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവ്രത അനുഭവിക്കുകയും ചെയ്ത ബാല്യകൗമാരങ്ങൾ, ഏറ്റവും ലളിതമായ ജീവിതവും ആർജവുമുള്ള പെരുമാറ്റവും സംസ്കാര സമ്പന്നമായ വാക്കുകളും കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകർന്ന നേതാക്കളിൽ ഒരാളായി മാറാൻ യൗവനകാലത്തു തന്നെ ചന്ദ്രശേഖരൻ നായർക്ക് സാധിച്ചു. വിദ്യാർത്ഥി കോൺഗ്രസ്സിലായിരുന്നു. വിദ്യാർത്ഥി കോൺഗ്രസ്സിൽ തന്നെ അന്ന് ജയപ്രകാശ് നാരായണൻ്റെ വൈ സോഷ്യലിസം എന്നെ അവരുടെ ആകർഷിച്ചു. അന്ന് കോൺഗ്രസ്സിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിനോടായിരുന്നു അടുപ്പം. അത് കഴിഞ്ഞ് ISP രൂപീകരിച്ചപ്പോൾ ISP ചേർന്നു. പക്ഷേ PSP ആയപ്പോൾ ഞാൻ അവിടുന്ന് മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. 1952 അന്നോട്ട് ഇന്ന് വരെ CPI മെമ്പറാണ്. 1940s തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ചന്ദ്രശേഖരൻ നായർ സജീവമായി. കോൺഗ്രസ് പ്രവർത്തകനായിട്ടായിരുന്നു തുടക്കം. പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആശയഗതികളുമായി യോജിച്ച് രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമായി. അക്കാലത്തെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാരായ സി അച്യുതമേനോൻ, AKG, EMS, MN ഗോവിന്ദൻ നായർ തുടങ്ങിയവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയ പ്രപഞ്ചത്തിൻ്റെ പ്രചാരകരായതോടെ ഈ ചന്ദ്രശേഖരൻ നായർ ആ വഴിയിലൂടെ സഞ്ചാരം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിലൂടെ പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസം കേരളീയ ജീവിതത്തിൽ പ്രചാരം നേടിയ കാലമായിരുന്നു അത്. 1957 ആദ്യം നിയമസഭയിൽ അംഗമാകുന്നത്. അന്ന് പൂനയ ബില്ലിൻ്റെ അതിൻ്റെ രൂപരേഖ ഉണ്ടാക്കുന്ന പാർട്ടി കമ്മിറ്റിയിൽ ഞാൻ അംഗമായിരുന്നു. പിന്നെ അതിൻ്റെ സെലക്ട് കമ്മിറ്റിയിലും അംഗമായിരുന്നു. അതൊരു കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനം പാകിയതാണ് ആ നിയമം. കേരള വികസന മാതൃക എന്ന് പറഞ്ഞതെന്നുണ്ടല്ലോ, അതിൻ്റെ അടിത്തറ പൂനെയുമില്ല. പിന്നെ അപ്പോഴാണ് ഈ വിദ്യാഭ്യാസത്തിൽ പ്രൈവറ്റ് സ്കൂൾ അധ്യാപകൻ ഹൈക്കോടതിയിലെ ജഡ്ജിമെൻ്റുണ്ടായിരുന്നു. മാനേജരും അധ്യാപകനായിട്ടുള്ള ബന്ധം മാസ്റ്റർ ആൻഡ് സെർവൻ്റ് എന്നാണ്. അത് മാറ്റി വിദ്യാഭ്യാസ ബില്ല്. അങ്ങനെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച 1957 EMS ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സാമാജികരിൽ ഒരാളായിരുന്നു ചന്ദ്രശേഖരൻ നായർ. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായിരുന്ന സി അച്യുതമേനോൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഈ ചന്ദ്രശേഖരൻ നായരെ കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പ്രേരിപ്പിച്ചു. ശ്രീമാൻ ഇ ചന്ദ്രശേഖരൻ നായർ വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ആ തൊഴിൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്കും സഹകരണ മേഖലയിലേക്കും ഒക്കെ വന്നത്. രണ്ടിടത്തും അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക സിദ്ധികൾ
പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. സഹകരണ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ച കാലത്ത് റിസർവ് ബാങ്കും നബാർഡും പോലെയുള്ളതായ വലിയ സാമ്പത്തിക സ്ഥാപനങ്ങൾ പോലും പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയിരുന്നു എന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും അറിവുള്ള ഒരു സംഗതിയാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ആദർശ ശുദ്ധിയും സത്യസന്ധതയും ആരംഭം മുതൽ കാത്തു സൂക്ഷിച്ച കാര്യശേഷിയുള്ള ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം തനിക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടെ ചേർത്ത് നിർത്തുകയും അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് പൂർണ്ണമായ തോതിൽ അവസരങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അദ്ദേഹം ഇരുന്ന വകുപ്പുകളിലെല്ലാം അദ്ദേഹത്തിന് വളരെ പ്രധാനമായ ഓർമ്മയിൽ ബാക്കി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. കൊട്ടാരക്കരയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഏറ്റവും ആഴത്തിൽ വേരോടിയതിനു പിന്നിൽ വിളിയം ഭാർഗവൻ, ഇ ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവരുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടന്നാ പോവുക, അന്ന് വണ്ടി വാഹനമൊന്നുമില്ല. 5-10 കിലോമീറ്റർ പോകും, രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും കമ്മിറ്റി കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും, അല്ലാതെ യാതൊരു പ്രൗഢിയോ അങ്ങനെയൊന്നുമില്ല. കാശൊന്നും അങ്ങനെ കൊണ്ട് അടക്കിയൊന്നുമില്ല, ഒന്നുമില്ല. കൊള്ള കൊടുക്കുക. കുടകിൽ പോയാൽ ഉള്ള കാശ് ആരെങ്കിലും കക്ഷികളോ പാർട്ടിക്കാരോ ഇല്ലും ഇന്നതുപോലെ ഞാൻ പറഞ്ഞു കൊണ്ട് ഒന്ന് ചോദിച്ചാൽ ഉള്ള കഴിയിട്ട് അതിനകത്ത് നിന്ന് എന്തോ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക്. പൊതുവേ എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു യുവ നേതാവായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും ഉള്ളിലോട് വളരെ സ്നേഹവും ബഹുമാനവുമൊക്കെ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള അതിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുമൊക്കെ ഞങ്ങൾ പുരോഗതിയിലും എല്ലാം വളരെ സന്തോഷിച്ച് ദൂരെ നിന്ന്, ഞങ്ങൾ പാർട്ടിയിലൊന്നും അംഗമല്ലായിരുന്നെങ്കിലും ഇലക്ഷൻ വരുമ്പോഴൊക്കെ സഹായിക്കുമായിരുന്നു. ഈ പുരോഗതിയിൽ വളരെയധികം സന്തോഷവും ബഹുമാനവും തോന്നുമായിരുന്നു. സമ്പന്നമായ കുടുംബാന്തരീക്ഷവും ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള സാമൂഹ്യ ബന്ധവും ചന്ദ്രശേഖരൻ നായരുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തെ കൂടുതൽ സജീവമാക്കി. ആ സജീവതയാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരുത്തു പകർന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ജയിച്ചിട്ടുണ്ട്, ഞാനും ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം 2 പ്രാവശ്യം എനിക്കെതിരായിട്ട് മത്സരിച്ചു, 3 പ്രാവശ്യം 1 പ്രാവശ്യം അദ്ദേഹം എനിക്കെതിരായിട്ട് മത്സരിച്ച് ജയിച്ചു. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കാരണം അച്യുതമേനോനെ ഇവിടെ നിർത്താൻ വേണ്ടി അന്ന് സി അച്യുതമേനോൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു. അദ്ദേഹം രാജ്യസഭ മെമ്പറായിരുന്നു. അദ്ദേഹത്തെ നിർത്താൻ ഏറ്റവും സേഫായ കോൺസ്റ്റിറ്റ്യൻസി ഞാനും കൂടി ഉൾപ്പെടുന്ന, ഞങ്ങളും കൂടി ഉൾപ്പെടുന്ന മുന്നണിയാണ്, സേഫായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൻസി കൊട്ടാരക്കരയാണ്. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം പോലും അദ്ദേഹം വന്നിട്ടുണ്ടോ എന്ന് സംശയം. ഒരു യോഗത്തിലും ഒറ്റ വന്നിട്ടുണ്ട്. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇത്ര സ്ഥാനാർത്ഥി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ വോട്ടിനേക്കാളൊക്കെ വളരെ കൂടുതൽ വോട്ട്, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അച്യുതൻ എന്നെ ജയിപ്പിച്ചു. അന്നാണ് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് കൂടി. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പ് ആ രാഷ്ട്രീയ മുന്നേറ്റത്തെ കൂടുതൽ പ്രതികൂലമായി ബാധിച്ചു. ആശയപരമായി രണ്ടു ധാരകളെ പ്രതിദാനം ചെയ്തവർ രണ്ട് ചേരികളിലായി. AKG, EMS തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ CPIM രൂപീകരിച്ചു. അതേസമയം സി അച്യുതമേനോൻ, MN ഗോവിന്ദൻ നായർ, TV തോമസ് തുടങ്ങിയ ശക്തമായ നേതൃനിര ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉറച്ചുനിന്നു. പാർട്ടി പിളരുന്നതിനോട് ഇ ചന്ദ്രശേഖരൻ നായർക്ക് യോജിക്കാനായില്ല. ഒറ്റക്കെട്ടായി മുന്നേറുന്നതിനു പകരം നിസ്സാരമായ തർക്കങ്ങളുടെ പേരിൽ വിഭിന്ന ചേരികളിലായി പോകുന്നത് ഏറെ വേദനയുണ്ടാക്കിയ രാഷ്ട്രീയ അനുഭവമായിരുന്നെന്ന് വർഷങ്ങൾക്കിപ്പുറവും ചന്ദ്രശേഖരൻ നായർ വിശ്വസിക്കുന്നു. പാർട്ടിക്കുള്ളിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിങ്ങനെ ഭിന്നിച്ച് രണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല. പക്ഷെ അതുകൊണ്ടല്ല ഫലം, ഈ 53 അധികാരത്തിൽ വരും
എന്ന് വിചാരിച്ചതാണ് ആന്ധ്ര. ആ ആന്ധ്രയിലെ പാർട്ടി മൂന്നായി, മറ്റ് പല സംസ്ഥാനങ്ങളിൽ വിഭജിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം അന്ന് അന്ന് ഭിന്നിച്ചപ്പോൾ സി പി എം ആയവർ താഴെയെല്ലാം അതിന് വർക്ക് ചെയ്തു. പക്ഷേ അത് ഭിന്നിപ്പിച്ച് വരച്ചാവുന്നതിന് മുമ്പാണ്. പക്ഷേ അച്യുതമെന്നും തയ്യാറായില്ല, വേണ്ട എന്നുള്ള നിലപാട്. സ്വജനപക്ഷപാതത്തിൻ്റെ ഇടനാഴിയാകാൻ തൻ്റെ വകുപ്പിനെയും ഭരണത്തെയും ഒരിക്കലും അദ്ദേഹം അനുവദിച്ചില്ല. ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തും എന്ന സത്യപ്രതിജ്ഞ ഏറ്റവും സത്യസന്ധമായി നിർവഹിക്കാനും ഈ ചന്ദ്രശേഖരൻ നായർക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതവും അതുപോലെ തന്നെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നാണ്. അദ്ദേഹം ഇടയ്ക്ക് 57 തന്നെ നിയമസഭയിലേക്ക് വന്നു എങ്കിലും അച്യുതമേനോൻ ഗവൺമെൻറ് വന്നതിന് ശേഷം അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടി കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം അത് ഒഴിഞ്ഞു കൊടുത്തു. അച്യുതമേനോൻ അവിടെ നിന്നാണ് മത്സരിച്ചത്. അങ്ങനെ മത്സരിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായതിന് ശേഷം MLA അല്ല എങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ നിരവധി മേഖലകളുണ്ട്. അദ്ദേഹം ആ സമയത്ത് ജനേകത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രമുഖനായ വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയും എല്ലാം ചുമതലയിൽ ചന്ദ്രശേഖരൻ നായർ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഇത്തരം സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അവയുടെ പരിഹാരത്തിന് വേണ്ടി ഉള്ള സബ് കമ്മിറ്റികളൊക്കെ തന്നെ അദ്ദേഹം ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ഉത്തമനായ ഒരു സഹകാരി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിയമസഭാ പ്രവർത്തനങ്ങൾക്ക് പുറമേ തന്നെ ആ സംഭാവനകളും ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഹൗസിംഗ്, മൃഗസംരക്ഷണം, ടൂറിസം, നിയമം എന്നീ വകുപ്പുകളിൽ ഏറ്റവും മൗലികമായ മാറ്റങ്ങൾ വരുത്താൻ മന്ത്രി എന്ന നിലയിൽ ഈ ചന്ദ്രശേഖരൻ നായർ ശ്രമിച്ചു. ആ ശ്രമങ്ങൾ എപ്പോഴും ജനപക്ഷത്ത് നിന്നായിരിക്കണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏറ്റവും ആധുനികവും പുരോഗമനപരവുമായ നടപടികൾ കൊണ്ടുവന്നതിലൂടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായി സർക്കാർ സംവിധാനത്തെ മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 80 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ മന്ത്രിയായി. അന്ന് വിലക്കയറ്റം രൂക്ഷമായിരുന്നു. അത് പിടിച്ചു നിർത്താൻ അന്നത്തെ ഊണച്ചന്ത വലിയൊരു വിജയമായിരുന്നു എന്ന് അന്ന് സകല പത്രങ്ങൾ വേണ്ടി, ഭരണകക്ഷി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമൊക്കെ. അത് കഴിഞ്ഞ് മാബേലി സ്റ്റോറുകൾ അല്ലെങ്കിൽ ഊണക്കഴച്ച ചന്ത പോലെ കമ്പോളത്തിൽ ഇടപെടണം എന്ന് വിചാരിച്ച് മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചു. പിന്നതിന് മാവേലിക്ക് മാവേലി മെഡിക്കൽ സ്റ്റോറും ഒക്കെ ആയിട്ട് വളർന്നു. കേരളം പല രംഗത്തും ഇന്ന് നേടിയിട്ടുള്ള വികസനത്തിൻ്റെ ആദ്യ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങിയത് ഈ ചന്ദ്രശേഖരൻ നായരുടെ ഭരണകാലത്താണ്. ടൂറിസം രംഗത്ത് ഇന്ന് കേരളം ഏറെ മുന്നേറിയിട്ടുണ്ട്. പൊതുവിതരണം, ഭക്ഷ്യം തുടങ്ങിയ മേഖലകളിൽ പല മാറ്റങ്ങളും സാധ്യമായതിനു പിന്നിലും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ക്രിയാത്മകതയുമാണുള്ളത്. അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളിലും തൻ്റെ സ്വന്തമായൊരു മുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഴിവിന് നേതൃത്വപരമായ സിദ്ധി എന്നുള്ളതിനൊപ്പം സത്യസന്ധതയും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തവും സ്പഷ്ടവുമായ അവബോധവും ഇതാണ് ചന്ദ്രശേഖരൻ നായരുടെ ബലം എന്ന് ഞാൻ വിചാരിക്കുന്നു. അധികാരത്തിന്റെ ആർഭാടമോ ജനങ്ങളിൽ നിന്നും മുഖം തിരിക്കാനുള്ള വ്യഗ്രതയോ ഒരിക്കലും ചന്ദ്രശേഖരൻ നായരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ജനങ്ങൾക്ക് കാണാനായില്ല. അതുകൊണ്ട് തന്നെയാവണം ഏറ്റവും നല്ല രാഷ്ട്രീയ മാതൃകയായി പിൽക്കാല തലമുറ അദ്ദേഹത്തെ ആദരിക്കുന്നത്.
കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്ന ആൾ. അത് ഈ എന്ത് പരിപാടി നടപ്പിലാക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും, അവരെ പിന്നെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന്, ജനങ്ങളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ഈ നടപടികൾ എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ഒരു ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോവുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും തുടങ്ങിയ ഈ ചന്ദ്രശേഖരൻ നായരുടെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും പൊതുസ്വീകാര്യമായതിനു പിന്നിൽ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും അറിവിൻ്റെയും പിൻബലമുണ്ട്. സംസ്കൃത ഭാഷയിൽ അഗാധമായ ജ്ഞാനം നേടാൻ കഴിഞ്ഞതും കുട്ടിക്കാലത്ത് തന്നെ ആരംഭിച്ച പരന്ന വായനാശീലവും ഈ ചന്ദ്രശേഖരൻ നായരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പിൽക്കാലത്ത് ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളും അന്തസ്സത്തെയും വ്യക്തമാക്കുന്ന ഗ്രന്ഥം രചിക്കാൻ കഴിഞ്ഞത് സംസ്കൃത ഭാഷാ പരിജ്ഞാനവും ഗവേഷണ താല്പര്യവും ഉള്ളതുകൊണ്ടായിരുന്നു. ഈ ബി ജെ പി എന്ന് പറയുന്ന യഥാർത്ഥ ഹിന്ദു അല്ല, അവർ പറയുന്ന വേറെ ചാതുർഗുണത്തെ സംബന്ധിച്ചും ഒക്കെ ഈ ജാതി വ്യവസ്ഥ ഇതൊന്നും ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദൻ പറഞ്ഞ പോലെ താഴെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിൻ്റെ മുകളിൽ വേദങ്ങളും സ്മൃതികളുമുണ്ട്, അതിൻ്റെ മുകളിൽ ശബ്ദദർശനങ്ങൾ, അതിൻ്റെ മുകളിൽ ഉപനിഷത്ത്. ആ ഉപനിഷത്താണ് അവസാനമായ വാക്ക്. അത് ജാതി വ്യവസ്ഥ ഒന്നും അപ്പുറയുന്നല്ല. കേരള വികസന മാതൃക, പ്രതിസന്ധിയും പരിഹാരങ്ങളും, ചിതറിയ ഓർമ്മകൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. CPI ദേശീയ നിർവാഹക സമിതി അംഗം, കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും ചന്ദ്രശേഖരൻ നായർ ഏറ്റവും ക്രിയാത്മകമായി ഇടപെട്ടു. വ്യത്യസ്തമായ രാഷ്ട്രീയ വിശ്വാസങ്ങളോടും മതവിശ്വാസങ്ങളോടുമൊക്കെ സഹിഷ്ണുതയോടെ പെരുമാറുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമെന്ന വിശ്വാസമാണ് ഈ ചന്ദ്രശേഖരൻ നായർ എന്നും സൂക്ഷിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്, വളരെ നിശബ്ദനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിന്ന മനുഷ്യനാണ്. ഒരു ബഹളവുമില്ല. സാധാരണ ചില നേതാക്കന്മാരാണെങ്കിൽ അവർ പിന്നെ അവരുടെ നേട്ടത്തിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. പലരും അവരുടെ നേട്ടത്തിനേക്കാൾ കൂടുതൽ ഒരു വലിയ ഒരു മോർ ദാൻ ലൈഫ് സൈസ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹം ആ ലൈഫ് സൈസ് ഇമേജ് പോലും ഉണ്ടാക്കാതെ വളരെ സൗമ്യമായി അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ചെയ്യുകയും പറയാനുള്ളത് പറയുകയും ചെയ്തു പോയ വലിയ നാട്യങ്ങളൊന്നുമില്ലാതെ വലിയ പ്രൊജക്ഷൻ സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാതെ അങ്ങനെ ഒരു നേതാവ്. എന്നാൽ അതേസമയം തന്നെ ഈ ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജൈവബന്ധം ജനങ്ങളുമായിട്ട് അദ്ദേഹം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജൈവബന്ധം അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത സ്ഥാനമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ സ്വയം മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്വന്തം ഇമേജിനെ വിൽക്കാൻ ഒരു PR എക്സസൈസിൻ്റെ ഒന്നും സഹായത്തോടു കൂടി വന്നിട്ടുള്ളൊരു മനുഷ്യനല്ല ഈ ചന്ദ്രശേഖരൻ നായർ എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും അധികാര രാഷ്ട്രീയ വ്യവസ്ഥകളോട് വിയോജിക്കുകയും പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ സാധ്യതകൾ ആരായുകയും വേണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. 1928 കൊട്ടാരക്കരയിലാണ് ഈ ചന്ദ്രശേഖരൻ നായരുടെ ജനനം. അച്ഛൻ ഈശ്വരപിള്ള അഭിഭാഷകനായിരുന്നു, അമ്മ മീനാക്ഷി അമ്മ. കൊട്ടാരക്കരയിലെ സ്കൂൾ പഠനത്തിന് ശേഷം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ബിരുദം നേടി. എറണാകുളം ലോ കോളേജിൽ നിന്ന് BL നേടിയ ശേഷം അദ്ദേഹം അഭിഭാഷകനായി കൊട്ടാരക്കരയിൽ പ്രാക്ടീസ് തുടങ്ങി. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയൊലികളിലേക്ക് ആകൃഷ്ടനായത് ആ കാലത്താണ്. പിന്നീട് 65 വർഷമായി കേരള രാഷ്ട്രീയത്തിലെ ഓരോ ഗതിവിഗതികൾക്കുമൊപ്പം ഈ ചന്ദ്രശേഖരൻ നായർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സാന്നിധ്യമുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും ചേംബറിൽ നിന്ന് എഴിച്ച് ഒരു ജനപ്രതിനിധിയായ ഏതെങ്കിലും ഒരാൾ മന്ത്രിയായിരിക്കുമ്പോൾ ഓഫീസിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയി ആളെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് സോഫയിലിരുത്തി വർത്തമാനം പറയുന്ന ഒരു മന്ത്രി അപൂർവമായിരിക്കും. പുറത്ത് പലപ്പോഴും അദ്ദേഹത്തിനെ പോലെ ഒരാളുടെ ഒരു മുഖം എന്താ എന്ന് പൊതുവെ ഒരു വേറെ അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും ഇതാണ് എന്ന് അദ്ദേഹത്തിനെ കുറിച്ചൊരു ചിരിയിലാണ് അദ്ദേഹത്തിന് സർവേയാളും അങ്ങനെയാണ് ആളെ കുറിച്ച് പറയുക. പക്ഷെ ജീവിതം മുഴുവൻ അങ്ങനെ ഒരു
സാധാരണ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മലയാളി, ഒരു ബിലോ ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ജീവിച്ചു പോകുന്ന ആളാണ് ഇത്രയും വലിയ മനുഷ്യൻ. ഒരു കാലത്ത് ജനയുഗം പത്രത്തിന്റെ നേതൃസ്ഥാനത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. അക്കാലം ജനയുഗത്തിന്റെ സുവർണ കാലവുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ എമ്മനും എസ് കുമാരനും ഭാർഗവനും ഇവിടെ വന്നു. എമ്മൻ എന്നോട് പറഞ്ഞു, ഇയാൾ കുറച്ച് വിശ്രമം ആവശ്യം. അതുകൊണ്ട് ഒരു കാര്യം, നാളെ തന്നെ ജനയുഗത്തിൻ്റെ ചാർജെടുക്കണം. എനിക്ക് വസ്ത്രപ്രവർത്തനമായിട്ട് ഒരു ബന്ധവുമില്ല. അതൊക്കെ ഞാൻ കഴിയുന്ന ഒഴിയാതെ ശ്രമിച്ചു. എമ്മൻ നിർബന്ധിച്ച് ഉടുക്കം പിറ്റേ ദിവസം കടപ്പാക്കട ചെന്ന് ജനയുഗത്തിൻ്റെ മാനേജിങ് എഡിറ്ററായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് യാതൊരു കാരണവശാലും ഒരു പൈസയും ചോദിക്കരുത്, അത് നടത്തിക്കൊണ്ട് പോകണം. എന്തായാലും രണ്ട് കൊല്ലത്തിച്ചിടാനും ഞാൻ നടത്തി. ആ നടത്തിയ കാലത്ത് ഒരു പൈസയും പാർട്ടിയിൽ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷെ അന്ന് ചീഫ് എഡിറ്ററായിരുന്ന കാമ്പിശ്ശേരിയാണ്, പത്രത്തിൻ്റെ എഡിറ്റർ സി ഉണ്ണിരാജ, വലിയ യേശുദാസനുണ്ടായിരുന്നു, അങ്ങനെ പ്രമുഖന്മാരായ പലരും ഉണ്ടായിരുന്നു. അന്ന് വാറ്റയ്ക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കവടിയാറിൽ പണ്ഡിറ്റ് കോളനിയിൽ ഭാര്യയ്ക്കും മക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് ഈ ചന്ദ്രശേഖരൻ നായർ. പുറത്ത് നടക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ മാറ്റങ്ങളെയും ഈ മുറിയുടെ നാലതിരുകൾക്കുള്ളിലിരുന്ന് കാണുകയാണ് ഇദ്ദേഹം. ഒപ്പം താൻ നടന്നു തീർത്ത ഭൂപ്രദേശങ്ങളെക്കുറിച്ചും അഭിമുഖീകരിച്ച രാഷ്ട്രീയ കാലങ്ങളെക്കുറിച്ചും സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചും ഓർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. വളരെ ലളിതമായ ജീവിതം നയിച്ചിട്ടുള്ള ഒരു ട്രഡീഷനാണ് അവർക്കുള്ളത്. ചന്ദ്രശേഖരൻ നായർ സാർ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ്. വളരെ സാധാരണക്കാരനായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്, വളരെ വലിയൊരു ആർഭാടമൊന്നും ഇല്ലാതെ തന്നെ. പക്ഷേ അങ്ങനെയുള്ള, ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു തലമുറ പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു. ഏറ്റവും ലളിതമാണ് ഈ ചന്ദ്രശേഖരൻ നായരുടെ ജീവിതം.